ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ വാട്ടറിംഗ് തൊഴിലാളികളുടെയും ഷെഡിലെ കോച്ച് ശുചീകരണ തൊഴിലാളികളുടെയും ബോണസുമായി ബന്ധപ്പെട്ട് നടന്ന പണിമുടക്ക് അവസാനിച്ചു. റെയിൽവേ കോൺട്രാക്ട് കാറ്ററിംഗ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CATUവിന്റെ നേതൃത്വത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കരാറുകാരനുമായി നടത്തിയ ചർച്ചയിൽ കരാറുകാരൻ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതിനെ തുടർന്നാണ് പണിമുടക്ക് അവസാനിപ്പിച്ചത്. കരാറടിസ്ഥാനത്തിൽ 35 പേരാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നത്. 30 ദിവസത്തിൽ 14,005 രൂപ വീതമാണ് ഒരു തൊഴിലാളിക്ക് ലഭ്യമാകേണ്ടത്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നായ ഷൊർണൂരിലൂടെ 60-ലധികം ട്രെയിനുകളാണ് ഒരു ദിവസം കടന്നുപോകുന്നത്. ദീർഘദൂര ട്രെയിനുകളിലാണ് കൂടുതലും വെള്ളം സംഭരിക്കേണ്ടത്. ഒരു ഷിഫ്റ്റിൽ 10 പേർ വീതം 3 ഷിഫ്റ്റുകളായാണ് ഒരു ദിവസം ജോലികൾ പൂർത്തിയാക്കുന്നത്. 24 കോച്ചുകൾ വരെയുള്ള ട്രെയിനിൽ 2 പൈപ്പുകളിൽ നിന്ന് വേണം വെള്ളം സംഭരിക്കാൻ. ഇതിന് കൂടുതൽ തൊഴിലാളികളും ആവശ്യമാണ്. വെള്ളം സംഭരിക്കുന്നവർ ഒന്നിച്ചു പണിമുടക്കിയതോടെ പകരം റെയിൽവേ മറ്റു തൊഴിലാളികളെ വെച്ചാണ് താൽക്കാലികമായി ട്രെയിനുകളിൽ വെള്ളം സംഭരിച്ചത്. വാട്ടറിംഗ് തൊഴിലാളികളുടെ ബോണസ് ഈ മാസം 25-നും 30-നുമുള്ളിൽ നൽകാമെന്നും കോച്ച് ശുചീകരണ തൊഴിലാളികളുടെ ബോണസും യൂണിഫോമും ഈ മാസം 15-ന് നൽകാമെന്നും കരാറുകാരൻ ഉറപ്പു നൽകി. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ആർ ജി പിള്ള, യൂണിയൻ സെക്രട്ടറി ND ദിൻഷാദ്, രാജേഷ്, ലോകേഷ്, മറ്റ് തൊഴിലാളി പ്രതിനിധികൾ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. യൂണിയന്റെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രകടനവും നടത്തി. UTV ന്യൂസ്, പാലക്കാട്. ശിശുദിനം ആഘോഷമാക്കി പല്ലാവൂർ ചിന്മയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ.